ഹലോ ഓൾ വെൽക്കം ടു XandY മിഷൻ ഒളിമ്പ്യാഡ്. അപ്പം ബയോളജിയിലുള്ള ഒളിമ്പ്യാഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹയർ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇത് NMMS ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. വളരെ സിമ്പിളായി ടിഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചോദ്യങ്ങളും വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് കോളങ്കൈമ. കോളങ്കൈമയെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ വൺ, യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽവാൾ. സെൽവാളിൽ മൊത്തത്തിൽ തിക്കായിട്ടുള്ളത്. കോർണേഴ്സ് ഓഫ് ദ സെൽവാൾ ആ തിക്കൻ, കോർണേഴ്സിൽ തിക്കൻഡ് ആയിട്ടുള്ളത്. ഫൗണ്ട് ഇൻ സോഫ്റ്റ് പ്ലാന്റ് പാർട്സ്, പ്ലാന്റിനെ സോഫ്റ്റ് പാർട്സിലാണ് കാണുക. ഹെൽപ്പ് ഇൻ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇതിലേതാണ് കോളങ്കൈമയെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ പിന്നെ ഈ സ്ക്ലീറങ്കൈമ, കോളങ്കൈമ, പാരങ്കൈമ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പറയാറുണ്ട് ഏതൊക്കെ ഭാഗത്ത് കാണുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആയിട്ട് പറയുന്നതാണ് തിക്കൻ അറ്റ് കോർണേഴ്സ് എന്നുള്ളത്. നമ്മളത് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സ്ക്ലീറങ്കൈമയും കോളങ്കൈമയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കാറുള്ളൊരു കോഡൊക്കെ ഉണ്ട് അല്ലേ, കോ കോ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ കോ കോ? എന്താണ് കോ എന്ന് പറഞ്ഞാൽ? കോർണേഴ്സ് കോളങ്കൈമ അല്ലേ, കോ കോ എന്ന് നമ്മൾ പറയുന്നത്. കോർണേഴ്സ് കോളങ്കൈമ വെച്ചാൽ കോളങ്കൈമയുടെ കോർണേഴ്സിൽ തിക്കണ്ടാണ്, മറ്റേതിലോ യൂണിഫോംലി തിക്കണ്ടാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ പറയാറുണ്ട്. സോ ദ ആൻസർ ഈസ് കോർണേഴ്സ് ഓഫ് ദ സെൽവാൾ ആ തിക്കൻ. കോർണേഴ്സിലാണ് കോളങ്കൈമയിൽ, കോ കോ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളെ ആൻസർ കമൻറ്റ് ചെയ്യുക. യൂണിഫോംലി തിക്കൻ ഓൾ ഓവർ ദ സെൽവാൾ ഏതാണ്, സോഫ്റ്റ് പ്ലാന്റ് പാർട്സിൽ കാണുന്നത് ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും അറിയേണ്ടതാണ്. എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലും കൂടി നമുക്ക് പോകാം. ഗ്ലാൻസ് ആർ മോഡിഫൈഡ് ഫോം ഓഫ് ദി NTSE 2016 NTSEയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരള NTSEയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതാണ് ഗ്ലാൻസ്, എന്തിൻ്റെ മോഡിഫൈഡ് ഫോമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കാർഡിയാക് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ. നേരത്തെ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ച് ജസ്റ്റ് നോക്കി, ഇവിടെ ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എപ്പിത്തീലിയൽ ആണോ, കാർഡിയാക് ആണോ, മസ്കുലർ ആണോ, കണക്റ്റീവ് ആണോ? നമുക്കറിയാം ഒരുപാട് ഗ്ലാൻസ് ഉണ്ട് അല്ലേ. ഇപ്പം സലൈവറി ഗ്ലാൻസ്, നമ്മുടെ ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻസ്, അങ്ങനെ ഒരുപാട് ഗ്ലാൻഡുകൾ പിന്നെ നമുക്കറിയാം. ആ ഗ്ലാൻഡുകൾ എന്തിൻ്റെ മോഡിഫൈഡ് ഫോംസ് ആണ്? നമുക്കറിയാം എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ചില മോഡിഫിക്കേഷൻ, അതായത് സെക്രീറ്ററി യൂണിറ്റ്സ്, ചില കാര്യങ്ങൾ സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്ന രൂപത്തിൽ മോഡിഫിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് യഥാർത്ഥത്തിൽ എന്ത്, ഗ്ലാൻഡുലാർ സെൽസ് എന്ന് പറയുന്നത്, ഗ്ലാൻഡുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടും ആനിമൽ ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ടിഷ്യൂസ് എന്നുള്ള ഏരിയാസ് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയേ ചെയ്യാം.